We shall now discuss about the work done by a constant force. Force act cheynathu constant aanu nu vicharikka. Through a displacement x, the constant force is acting. Then if you are drawing a graph between displacement and force, appo x origin y axis, displacement is plotted along the x axis and force along the y axis. ഇങ്ങനെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിസ്പ്ലേസ് ത്രൂ ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഇഫ് യു ടേക്ക് ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എ ബി ഈസ് ഒബ്റ്റെയിൻ. നൗ ഇഫ് യു ആർ ടേക്കിംഗ് ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് സപ്പോസ് ഇറ്റ് ഇസ് എക്സ്, ദ പോയിൻ്റ് ഇസ് സി. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ ബി സി അല്ലേ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഒ എ ബി സി എന്ന് പറയുന്നത് ലെങ്ത് ഇൻ ടു ബ്രെഡ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈ ദൂരം ഒ സി. ഒ സി എന്ന് പറയുന്നത് എക്സ് ആണ്. ഒ സി ഇൻറ്റു ബി സി, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ബി സി പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ആണെങ്കിൽ എക്സ് ഇൻറ്റു എഫ് ആൻഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പോൾ ഏരിയ അണ്ടർ ദ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് വിൽ ഗീവ് ദ വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പോൾ ഫോഴ്സ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വർക്ക് ഡൺ. നൗ സപ്പോസ് ദ ഫോഴ്സ് ഈസ് വേരിയബിൾ, ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്, വേരിയബിൾ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുമ്പോൾ നമുക്ക് ആദ്യം ആ ഡിസ്പ്ലേസ്മെൻറ്റ് വലിക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം വലിച്ചു നീട്ടാൻ എളുപ്പമായിരിക്കും, പിന്നെ കൂടുതൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് നമുക്ക് സ്പ്രിങ്ങിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ദ ഇൻ സ്ട്രെച്ചിങ് എ സ്പ്രിങ് ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് ഇറ്റ് ഇൻക്രീസസ് സ്റ്റഡിലി ആസ് എ സ്പ്രിങ് ഇലോങ്ങേറ്റ്സ്. സ്പ്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് നമുക്ക് അതിനെ ഇലോങ്ങേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, ആദ്യം പെട്ടെന്ന് സാധിക്കും. അപ്പോൾ അവിടെയുള്ള ഫോഴ്സ് എങ്ങനത്തെ ഫോഴ്സ് ആണ്, വേരിയബിൾ ഫോഴ്സ് ആണ്. നൗ വി ഷാൽ സീ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്, വർക്ക് ബൈ എ വേരിയബിൾ ഫോഴ്സ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഫോർ എ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് എ സ്പ്രിങ്. ഇൻ ദ സ്ട്രെച്ചിങ് എ സ്പ്രിങ് ഇൻ ദ സ്ട്രെച്ചിങ് ഓഫ് എ സ്പ്രിങ് ദ ഫോഴ്സ് റിക്വയർഡ് ടു സ്ട്രെച്ച് ഇറ്റ് ഇൻക്രീസസ് സ്റ്റഡിലി ആസ് എ സ്പ്രിങ് ഇലോങ്ങേറ്റ്സ്. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, എക്സ് ഇലോങ്ങേഷനാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ചേഞ്ചിങ്, അത് ആ ഇലോങ്ങേഷൻ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് റിക്വയർഡ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വേരിയബിൾ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് പ്ലോട്ടഡ് എലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് ഫോഴ്സ് ഈസ് പ്ലോട്ടഡ് എലോങ് വൈ ആക്സിസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് ദ ഫോഴ്സ് ഈസ് വേരിയബിൾ ആൻഡ് സപ്പോസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ ദിസ് ഈസ് എ വേരിയബിൾ ഫോഴ്സ്. ഇങ്ങനെയാവുമ്പോൾ വാട്ട് വിൽ ബി ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ്? അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് വി നോ ദാറ്റ് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് വിൽ ഗീവ് അസ് ദ വർക്ക് ഡൺ. ഇനി ഇതിൻ്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വി ആർ ഡിവൈഡിങ് ദിസ് ഏരിയ ഇൻ ടു സ്മോൾ സ്ട്രിപ്സ്. ഇങ്ങനെ ചെറിയ സ്ട്രിപ്പുകളാക്കുന്നു, ചെറിയ ചെറിയ സ്ട്രിപ്പുകളാക്കുന്നു. അപ്പോൾ ഈ പോയിൻ്റ് എക്സ് വൺ, ഈ ലാസ്റ്റ് പോയിൻ്റ് എക്സ് ടു. സപ്പോസ് ദ സ്ട്രിപ്പ് ഈസ് എ ബി സി ഡി. ഈ സ്ട്രിപ്പിൻ്റെ വിത്ത്, വിത്ത് ഓഫ് ദിസ് സ്ട്രിപ്പ് ഈസ് ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ സ്മോൾ ദാറ്റ് ദ ഫോഴ്സ് ഇൻ ദിസ് റീജിയൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോഴ്സ് ഈ റീജിയനിൽ നമ്മൾ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നു. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ. ആൻഡ് വി ആർ ഡിവൈഡിങ് ദിസ് ഹോൾ ഏരിയ ഇൻ ടു സച്ച് സ്മോൾ ഇൻ്റർവെൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ഡൺ ഇൻ ദിസ്
work done for the small displacement delta x namukku calculate cheyam. Work done in moving the body by delta x nu parayunda it is the area of this rectangle, area of the strip, area of strip ABCD. Area of strip ABCD nu parayunda ethrena, it is equal to f of x delta x. Now the total work done nu parnal it is a sum of all such terms. Ingane kore strip galaki nammal divide cheyidittunde, appo aa ella strip indeyum area add cheya, evadam thottu evadam vare undu in the interval from x1 to x2. The total work done is the sum of all such terms corresponding to the intervals between x1 and x2. Appo nammal adine engane ezhudunnathu, W is equal to sigma. Sigma nulla Greek letter denotes summation. X1 dot x2 vere nammal sum cheyanam. F of x delta x. So this is the total work done. F of x na edan karanam force is a function of x. Elongation ana x. Aa elongation allengil displacement x koodundorum force required is also changing. अब डिस्प्लेसमेंट अनुसरिच्च फोर्स चेंज चेय्युन्नु एन्न काणिक्कानाण एफ ऑफ एक्स एन्न एझुतुन्नत. इनि इदिने तन्ने नमुक्क ई समेशने नमुक्क रिप्रसेंट चेय्युन्न मट्टोरु मेथड आण इंटग्रൽ एक्स 1 टू एक्स 2 एफ ऑफ एक्स डी एक्स. अब इंटग्रेशन एन्न परयुन्नत इट ईस रिपीटेड समेश. ഈ സമ്മേഷനെ തന്നെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെ സം ചെയ്യണം? x1 തൊട്ട് x2 വരെ ഇന്റഗ്രൽ x1 ടു x2 f(x) dx. അപ്പോൾ ഇവിടെ വി ആർ ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദിസ് ഗ്രാഫ് AB, ദെൻ ദ x ആക്സിസ് ഉണ്ട്, പിന്നെ ദ ടു ഓർഡിനേറ്റ്സ് അറ്റ് x1 ആൻഡ് x2. ഈ അതായത് ഈ രണ്ട് ഭാഗങ്ങൾ ഇതിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ഏരിയയാണ് വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് ടു. ആ ടോട്ടൽ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഏരിയനെ ചെറിയ ചെറിയ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ഡെൽറ്റ എക്സ് ആയിട്ട്. ആ ഡെൽറ്റ എക്സിൽ ഈ ഫോഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ആണ് സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇങ്ങനെയുള്ള എല്ലാ സ്ട്രിപ്പുകളുടെയും കൂടെ ഏരിയ ആഡ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ഫ്രം എക്സ് ഇൻ്റഗ്രൽ ഫ്രം എക്സ് വൺ ടു എക്സ് ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് സമ്മേഷൻ.